കോവിഡ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഫ്ലൈനായി പരീക്ഷ നടത്താൻ തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കളക്റ്റീവ് സ്റ്റുഡന്റ് യൂണിയൻ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവപ്പെട്ടി മെന്തിയായിരുന്നു പ്രതിഷേധം. കോവിഡ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി June 30 മുതൽ ഓഫ്ലൈനായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി കൂട്ടായ്മയായ കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. യൂണിവേഴ്സിറ്റിക്ക് മുൻപിൽ ശവപ്പെട്ടി ഏന്തിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. യുജി പിജി അവസാന സെമസ്റ്റർ പരീക്ഷകൾ റദ്ദാക്കിക്കൊണ്ട് മുൻ സെമസ്റ്ററുകളിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടത്തി ഉടൻ ഫലം പ്രഖ്യാപിക്കണമെന്നും മറ്റു വിദ്യാർത്ഥികൾക്ക് 2 ഡോസ് വാക്സിനേഷന് ശേഷം മാത്രം പരീക്ഷകൾ ആരംഭിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സമരം കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കളക്ടീവ് കോർഡിനേറ്റർ ആർ അപർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യുജി പിജി അതായത് ഡിഗ്രി പിജി അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ട് മുൻ സെമസ്റ്ററുകളുടെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫലം പ്രഖ്യാപിക്കുക, ഇന്റേണൽ മാർക്കടക്കം എടുത്തുകൊണ്ട് ഫലം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റ് സെമസ്റ്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് യുദ്ധകാലടിസ്ഥാനത്തിൽ വാക്സിനേഷൻ നൽകിയതിനു ശേഷം മാത്രം പരീക്ഷ നടത്തുക. കാരണം ഇപ്പോഴത്തെ കോവിഡിൻ്റെ വകഭേദം അത് എത്രത്തോളം യുവാക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഒരു ചെറിയ ഇളവുകൾ വന്നപ്പോൾ പോലും ആയിരക്കണക്കിനായിട്ട് ആളുകൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷ നടത്തുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. അത് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. കോവിഡ് ബാധിതരായി ചികിത്സയിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും യൂണിവേഴ്സിറ്റി വ്യക്തത വരുത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കമ്മിറ്റി ഭാരവാഹികളായ പി വി വിഷ്ണു, ഋഷികേഷ് ബാബു, സഞ്ജയ് സജി, സി ശരത്, കെ ആദർശ്, അനുരഞ്ജ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.